ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന അകാല നര, അതുപോലെ ഗ്രേ ഹെയർ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും എന്നൊന്നുമല്ല പറയുന്നതും, നല്ല രീതിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് ഒന്നും അരയ്ക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ്. മുടി നന്നായിട്ട് വളരാനും മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന കാലം നിരയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ കേട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് മുൻപായിട്ടും ഞാൻ ഇതിലൊരു റിസൾട്ട് കാണിക്കുന്നത് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഹെയറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ നമ്മൾ അമ്മയുടെ ഹെയറിൽ ഒരു ഹെയർ പാക്ക് ഇടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ല രീതിക്ക് തന്നെ ഹെയർ നരച്ചിട്ടുണ്ടായിരുന്നു, നര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഇതിൽ നിന്നിട്ട് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം മുൻപത്തെ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെയർ ബ്ലാക്ക് കളറിലോട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല രീതിക്ക് നരയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ഒരു നരയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നരയൊക്കെ പെട്ടെന്ന് നല്ല രീതിക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഈ ഒരു ഓയിൽ തന്നെയാണ് ഞാനും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അത്രയും റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുൻപ് നമ്മൾ ഇങ്ങനത്തെ കുറേ ഓയിലിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് മാക്സിമം കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. എനിക്ക് ഇടയ്ക്കൊക്കെ ഹെയറിൽ അവിടെ ഇവിടെയൊക്കെ ഒരു നര വരാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ നമുക്ക് ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മോശമായിട്ടുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് എടുക്കുന്നത് നീലാമ്പരിയുടെ പൗഡറാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ആദ്യമേ ഇടുന്നില്ല, ഞാൻ ആദ്യമേ ഇത് കാണിച്ചതാണ് കേട്ടോ. നീലാമ്പരി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി നല്ല രീതിക്ക് ഉള്ളുവെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പൗഡർ നമ്മൾ കൂടുതലായിട്ട് ഇന്നത്തെ ഈ ഒരു ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പാന് ഒന്ന് കത്തിക്കാം, എന്നിട്ട് അതൊന്ന് ചൂടാക്കാം കേട്ടോ. ചൂടാവുന്ന സമയത്തേനും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പോകുന്ന നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം കുറച്ച് കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൂടിപ്പോലെ ഒരു 5 ടേബിൾ സ്പൂണോളം ആവും, അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒത്തിരി അങ്ങോട്ട് ചൂടാവേണ്ട, നമ്മൾ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന ആ ഒരു സമയം മതി കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാവുന്ന ആ സമയത്ത് നമ്മൾ ഓയിലും ചൂടായിക്കോളും. അപ്പോൾ തന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി വളർച്ച കൂട്ടാനും മുടി ഇരട്ടിയായിട്ട് വളരാനും മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ നീലാമ്പരിയുടെ പൗഡറാണ് കേട്ടോ. അതൊരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നീലാമ്പരിയുടെ പൗഡർ ഇട്ടാൽ ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. കാരണം ഞാൻ ഇട്ട ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് നെല്ലിക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 സ്പൂണോളം വരും കേട്ടോ നെല്ലിക്കായുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഓയിൽ ഒരുപാടെടുത്ത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നീലാമ്പരിയുടെ പൗഡർ ചേർക്കുമ്പോൾ തന്നെ ആ ഒരു കളർ മാറിയിട്ടുണ്ടാകും, ഒരു റെഡ് മെറൂൺ കളറിൽ, നമ്മളെ ബീട്രൂട്ടിൻ്റെയൊക്കെ കളറല്ലേ ആ ഒരു കളറിൽ, എക്സാക്റ്റ് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറിലാണ് കേട്ടോ നമ്മുടെ ഓയിലുള്ളത്. അപ്പോൾ ബ്ലാക്ക് കളറും അല്ല, മെറൂണും അല്ല, അങ്ങനത്തെ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസിൻ്റെ കളറാണ് നമ്മുടെ ഓയിൽ. അപ്പോൾ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി തിളപ്പിക്കാനോ ചൂടാക്കാനോ ഒന്നും നിൽക്കേണ്ട, അന്നേരം തന്നെ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അന്നേരം തന്നെ ഇതൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വയ്ക്കുക. എപ്പോഴും ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ യൂസ് ചെയ്യുന്നതിനേക്കാളും
പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, കുറേ കൂടിയിട്ട് നല്ലത്. അപ്പോൾ ആ ഒരു ഓയിലിൽ നമ്മുടെ ആ ഒരു ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഒരു എല്ലാ നീരും ഒക്കെ ഇറങ്ങി നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോഴാണ് കേട്ടോ ആ ഒരു ഓയിൽ പാകമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആ ചട്ടിയുടെ ചൂടിലാണ് കേട്ടോ ചെറുതായിട്ട് ഒന്ന് തിളയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഫാക്കിയിട്ട് ഒരു അല്പനേരം അടച്ച് വയ്ക്കുക കേട്ടോ. മാക്സിമം ഒരു ദിവസമെങ്കിലും വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം മാത്രം എടുക്കാനായിട്ട് നോക്കുക. ചൂടോട് കൂടിയിട്ട് അടയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ, കാരണം ചൂടോട് കൂടിയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് വെള്ളത്തിൻ്റെ നനവ്, നമ്മുടെ ഒരു നീരാവിയുടെ നനവ് ഇറങ്ങിയിട്ട് നമ്മുടെ ഓയിൽ പെട്ടെന്ന് കേടായിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. പിറ്റേ ദിവസം നമുക്കതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ അരിച്ചെടുക്കാനായിട്ട് നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓയിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഓയിൽ തീരുന്ന സമയത്തും ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഒരു ബോട്ടിലിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സാധാ വെളിച്ചെണ്ണയില്ല, വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയതിന് ശേഷം രണ്ട് ദിവസം വെയിൽ കാണിപ്പിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ ഒരു റിസൾട്ട് തന്നെ കേട്ടോ ആ ഉപ്പഴ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർന്നു പോയെന്ന് ഓർത്ത് നമുക്ക് പിന്നെയും വീണ്ടും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അപ്പോൾ നീലാമ്പിരിയുടെ ആ ഒരു സദ്ദെല്ലാം അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ തട്ടിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുടിയിലുണ്ടാകുന്ന നരയൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.